എവറിവാൺ, വെൽക്കം ടു അനോ സെവൻ സൺലൈറ്റ്സ്. എല്ലാവരും സേഫ് ആൻഡ് ഹെൽത്തി ആയിട്ട് ഇരിക്കുക. കുറേ ദിവസമായിട്ട് ഇമ്പോർട്ടൻറ്റ് പേഴ്സൺസും ഡേയ്സും ഒന്നും ചെയ്തിട്ടില്ല. അപ്പോൾ ഓഗസ്റ്റ് 19 മുതൽ 31 വരെയുള്ള ഇമ്പോർട്ടൻറ്റ് പേഴ്സണാലിറ്റീസിനെ കുറിച്ചാണ് പറയുന്നത്. നമുക്ക് ചുരുക്കി പറയാം, എല്ലാം നമുക്ക് ഫെമിലിയർ ആയിട്ടുള്ള ആൾക്കാർ തന്നെയാണ്. നോക്കാം, ഓഗസ്റ്റ് 19 വിശുദ്ധ അൽഫോൺസ അമ്മയുടെ ജന്മദിനമായിരുന്നു. ഇന്ത്യയിലെ തന്നെ വിശുദ്ധയായി പ്രഖ്യാപിക്കുന്ന ആദ്യത്തെ വനിതയാണ് അൽഫോൺസ അമ്മ. മറ്റൊരു വ്യക്തി, ഇന്ത്യയിലെ നാടക പ്രമുഖരായ നാടക ആചാര്യന്മാരിൽ ഒരാളായിരുന്ന ഒ മാധവൻ സാറിൻ്റെ ഡെത്ത് ആനിവേഴ്സറി ആയിരുന്നു. കേരളത്തിലെ നാടകത്തിന് ഒരു പുതിയ മുഖം നൽകിയ വ്യക്തിയാണ്. കാളിദാസ കലാകേന്ദ്രയുടെ ഫൗണ്ടറാണ്. പിന്നെ ഇദ്ദേഹം ആദ്യകാല നമ്മുടെ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഫൗണ്ടർ മെമ്പേഴ്സിലൊരാളാണ്. പിന്നെ നമുക്കറിയാം, സിനിമയിലെ സജീവമായ നടനായ മുകേഷിൻ്റെ അച്ഛനാണ്. പിന്നെ ഇദ്ദേഹത്തിന് 3 മക്കളുണ്ട്. അതിനകത്ത് ഒരു മകൾ സജീവമായിട്ട് നാടകത്തിലും ഫിലിമിലും ഒക്കെ അഭിനയിക്കുന്ന വ്യക്തിയാണ്. പിന്നെ ഇദ്ദേഹത്തിൻ്റെ ഭാര്യ വിജയകുമാരി അമ്മയും വളരെ സജീവമായിട്ട് നാടകത്തിൽ ഇദ്ദേഹത്തോടൊപ്പം പ്രവർത്തിച്ച വ്യക്തിയാണ്. ഒരുപാട് ഫിലിംസിലും അഭിനയിച്ചിട്ടുണ്ട്. പിന്നെ ഇദ്ദേഹത്തിന് 2000 കേരള സ്റ്റേറ്റ് ഫിലിം അവാർഡ് ഫോർ ബെസ്റ്റ് ആക്ടിങ് സായാഹ്നം എന്ന് പറയുന്ന സിനിമയ്ക്ക് ലഭിച്ചിരുന്നു. ഇനി നമുക്ക് ഓഗസ്റ്റ് 20 പോവാം. ഇന്ത്യയുടെ 6 പ്രൈം മിനിസ്റ്റർ, യങ്ങസ്റ്റ് പ്രൈം മിനിസ്റ്റർ ആയിരുന്ന രാജീവ് ഗാന്ധിയുടെ ജന്മദിനമാണ്. ഇദ്ദേഹത്തിൻ്റെ ജന്മദിന ദിവസമാണ് നാഷണൽ സദ്ഭാവന ഡേ ആയിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്നത്. അതായത് എന്താ പറയുക, എല്ലാ വ്യക്തികളും, ഇന്ത്യയിലുള്ള എല്ലാ ജനങ്ങളും ഒത്തൊരുമിച്ച് നിൽക്കുക എന്നുള്ളൊരു കോൺസെപ്റ്റാണ് വരുന്നത്. ജാതി മത ഭേദമന്യേ, ലാംഗ്വേജസിൻ്റെ ഒന്നും ബാരിയർ ഒന്നും ഇല്ലാതെ എല്ലാവരും ഒത്തൊരുമിച്ച് നിൽക്കുക എന്നുള്ള കോൺസെപ്റ്റാണ് മുന്നോട്ട് വയ്ക്കുന്നത്. ഇനി നമുക്ക് ഓഗസ്റ്റ് 21 പോവാം. സഹോദരൻ അയ്യപ്പൻ, അദ്ദേഹം ഞങ്ങളുടെ നാട്ടുകാരനാണ്. ചെറായിലാണ് അദ്ദേഹത്തിൻ്റെ സ്വദേശം. അദ്ദേഹം ഗുരുദേവൻ്റെ ഒരു ഫോളോവർ ആയിരുന്നു. ഗുരുദേവൻ്റെ അരുമ ശിഷ്യനായിരുന്നു സഹോദരൻ അയ്യപ്പൻ. അദ്ദേഹമാണ് എന്താണ് യുക്തിവാദി എന്ന മാഗസീൻ്റെ എഡിറ്ററായിരുന്നു അദ്ദേഹം. പിന്നെ മിശ്രഭോജനം എന്നൊരു കോൺസെപ്റ്റ് 1917 കൊണ്ടുവന്ന വ്യക്തിയാണ്. ഇപ്പോഴും വർഷങ്ങളായിട്ട് ആ ഒരു മിശ്രഭോജനം എന്നുള്ള ഒരു കോൺസെപ്റ്റ് അത് ഇപ്പോഴും നടത്തിക്കൊണ്ട് പോകുന്ന, അദ്ദേഹത്തിൻ്റെ പിറന്നാൾ ദിവസം നടത്തുന്ന ഒരു കാര്യമാണ്. ജാതിമത ഭേദമന്യേ, ഇതൊരു അല്ലേ, വലിയവനെന്നില്ല ചെറിയവനെന്നില്ല, എല്ലാവരും ഒരു പന്തിയിലിരുന്ന് ഭക്ഷണം കഴിക്കുക എന്നുള്ള കോൺസെപ്റ്റാണ് അത് മുന്നോട്ട് വയ്ക്കുന്നത്. പിന്നെ സഹോദര സംഘം, ഇത് ഫൗണ്ട് ചെയ്ത വ്യക്തിയുമാണ് സഹോദരൻ അയ്യപ്പൻ. പിന്നെ മറ്റൊരു പ്രത്യേകത, ഓണത്തിന് ഏതൊരു മലയാളിയുടെയും നാവിൻ തുമ്പിൽ വരുന്ന ഒരു ഗാനമാണ് മാവേലി നാടുവാണ് ഇടുംകാലം. ഈ കവിത ഒരു കവിതയാണ്, 76 വരികളുടെ ഒരു കവിത. ഇത് എഴുതിയത് സഹോദരൻ അയ്യപ്പനാണ്. ഇതിലെ ആദ്യത്തെ ആ ഒരു 12 വരി മാത്രമാണ് നമ്മൾ ചൊല്ലുന്നതും സ്കൂളിൽ നമുക്ക് പഠിക്കാനുള്ളതും. ഇതിൻ്റെ പൂർണ്ണ രൂപം, ഇത് മുഴുവനും പറയുന്നത് അന്നത്തെ സമൂഹത്തിലെ നടമാടിയിരുന്ന ആ ഒരു തൊട്ടുകൂടായ്മ, തിണ്ടിക്കൂടായ്മ, അന്നത്തെ ദളിതരുടെ ബുദ്ധിമുട്ടുകൾ, ഇതെല്ലാമാണ് അതിൽ ആ കവിതയിൽ പറയുന്നത്. അപ്പോൾ പിന്നീടൊരു വീഡിയോയിൽ ഞാൻ ആ പൂർണ്ണ ആ കവിതാരൂപം ചൊല്ലാനായിട്ട് ശ്രമിക്കാം. ഇനി നമുക്ക് അടുത്ത ആളിലേക്ക് പോവാം. ഓഗസ്റ്റ് 22 തെലുങ്ക് സൂപ്പർ സ്റ്റാറായ ചിരഞ്ജീവിയുടെ ബർത്ത്ഡേ ആയിരുന്നു. ഇദ്ദേഹം 90s സൂപ്പർ സ്റ്റാർ തന്നെയായിരുന്നു. അദ്ദേഹം ഇന്ത്യയിലെ തന്നെ ഹൈലി പെയ്ഡ് ആക്ടറായിരുന്നു. ഒരുപാട് വിശേഷണങ്ങളുണ്ട് ഇദ്ദേഹത്തിന്. ഹയർ ദാൻ ബച്ചൻ, പിന്നെന്താണ് ന്യൂ മണി മേക്കിംഗ് മെഷീൻ, പിന്നെന്താണ് ദ മെൻ ഹു ചേഞ്ച് ദി ഫേസ് ഓഫ് ഇന്ത്യൻ സിനിമ എന്നൊക്കെയുള്ള പേരുകൾ ഇദ്ദേഹത്തിനുണ്ടായിരുന്നു. പിന്നെന്താ 2006 ഇദ്ദേഹത്തിന് പത്മഭൂഷൺ ലഭിച്ചിരുന്നു. ഇദ്ദേഹം ഒരു പൊളിറ്റീഷ്യനാണ്, ആക്ടറാണ്, പ്രൊഡ്യൂസറാണ്. പിന്നെ ഇദ്ദേഹത്തിൻ്റെ മകൻ, 3 മക്കളുണ്ട്. അതിലൊരു മകൻ നമുക്കറിയാം, തെലുങ്കിലെ യങ് സൂപ്പർ സ്റ്റാറായ രാം ചരൺ. ഓക്കെ, നമുക്കിനി ഓഗസ്റ്റ് 23 പോവാം. ഇന്ത്യയിലെ തന്നെ ക്ലാസിക്കൽ ഡാൻസറായ ഒരു നടൻ എന്ന് പറഞ്ഞാൽ അത് നമ്മുടെ മലയാളത്തിലെ വിനീതേട്ടനാണ്. ചെറുപ്പം മുതലേ ഇദ്ദേഹത്തിന് ഡാൻസിനോട് ഭയങ്കര ക്രേസായിരുന്നു. ഇദ്ദേഹത്തിൻ്റെ ബന്ധുവാണ് ട്രാവൻകൂർ സിസ്റ്റേഴ്സിലെ പത്മിനി മാഡം, ലളിത പത്മിനി രാഗിണി മാഡിലെ ആ പത്മിനി മാഡം. ആ പത്മിനി മാഡവും രാഗിണി മാഡവും കൂടിയാണ് ഇദ്ദേഹത്തിൻ്റെ അച്ഛനെ കൺവിൻസ് ചെയ്ത് ഇദ്ദേഹത്തെ ഡാൻസ് സ്കൂളിൽ അയച്ച് പഠിപ്പിക്കുന്നത്. സ്കൂൾ ഡേയ്സിൽ യുവജനോത്സവങ്ങളിൽ പങ്കെടുക്കുമായിരുന്നു. അതിൽ തുടർച്ചയായിട്ട് 4 ഈ ഭരതനാട്യത്തിൽ ഫസ്റ്റ് പ്രൈസ് നേടിയിട്ടുണ്ട് അദ്ദേഹം. 1986 യുവജനോത്സവത്തിലെ കലാപ്രതിഭയായിരുന്നു അദ്ദേഹം. 85 ഐ വി ശശി സാറിൻ്റെ മൂവിയാണ് അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ ഡെബ്യൂട്ട് മലയാള മൂവി. അത് കഴിഞ്ഞാണ് നക്ഷത്രങ്ങൾ, ഹരിഹരൻ സാറിൻ്റെ നക്ഷത്രങ്ങൾ ചെയ്യുന്നത്. അദ്ദേഹത്തെ പ്രശസ്തമായ മൂവീസ് നമുക്കറിയാം, സർഗം, കമലദളം, ആരണ്യകം, ഭയങ്കര ഇഷ്ടമുള്ള സിനിമയാണ് ആരണ്യകം. പിന്നെ ദ ഡാർലിംഗ് ഡാർലിംഗ്,
പിന്നെ കാതൽ ദേശം അത് തമിഴിലെ യങ്സ്റ്റേഴ്സ് ആ അബ്ബാസ് ആ സമയത്ത് അബ്ബാസ് ഇദ്ദേഹം പിന്നെ താബു ഇവരൊക്കെ അഭിനയിച്ച സിനിമയാണ്. തമിഴിലും മലയാളത്തിലുമാണ് കൂടുതൽ സിനിമകൾ ചെയ്തിട്ടുള്ളത്. പിന്നെ തെലുങ്കു ഹിന്ദി എല്ലാം ചെയ്തിട്ടുണ്ട്. മൺചിത്രത്താഴിൻ്റെ തമിഴ് റീമേക്കിലും ഹിന്ദി റീമേക്കിലും ഒക്കെ ഇദ്ദേഹമാണ് ആ നർത്തകൻ്റെ റോള് ചെയ്തത്. അപ്പോൾ പിന്നെ എന്താ ഇപ്പോൾ ഈ ലൂസിഫർ സിനിമയിൽ വിവേക് ഒബ്റോയ്ക്ക് ശബ്ദം നൽകിയത് ഇദ്ദേഹമാണ്. അത് വളരെ പ്രശസ്തിയായിരുന്നു അത്. എന്താ അപ്പോൾ ഇദ്ദേഹം ഒരു നല്ല ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് കൂടിയാണ്. അപ്പോൾ വിനീതേട്ടൻ്റെ ബർത്ത്ഡേ ആയിരുന്നു ഓഗസ്റ്റ് 23. ഇനി 24 പോവാം. അടുത്തയാൾ ഓഗസ്റ്റ് 24 കേരള ഗാന്ധി എന്നറിയപ്പെട്ടിരുന്ന കെ കേളപ്പൻ ഇദ്ദേഹത്തിൻ്റെ ജന്മദിനമായിരുന്നു. 131 ജന്മദിനമായിരുന്നു. സഹോദരൻ അയ്യപ്പൻ്റെയും അദ്ദേഹത്തിൻ്റെയും 131 ജന്മദിനമായിരുന്നു കേട്ടോ. അപ്പോൾ ഇദ്ദേഹം NSS നായർ സർവീസ് സൊസൈറ്റിയുടെ ഫൗണ്ടർ മെമ്പറാണ്. പ്രസിഡൻ്റൊക്കെ ആയിരുന്നു. ഫ്രീഡം ഫൈറ്ററാണ് അല്ലേ, സോഷ്യൽ റിഫോർമറാണ്, എല്ലാമായിരുന്നു, ജേർണലിസ്റ്റ് ഒക്കെ ആയിരുന്നു ഇദ്ദേഹം. ഇനി അടുത്ത ആളിലേക്ക് പോവാം. ഓഗസ്റ്റ് 25 മലയാളം ഫിലിം ഇൻഡസ്ട്രിയിലെ പ്രശസ്തനായ മ്യൂസിക് കമ്പോസറായിരുന്ന, നാടകത്തിലെയും മ്യൂസിക് കമ്പോസറായിരുന്ന അർജുനൻ മാസ്റ്റർ അദ്ദേഹത്തിൻ്റെ ജന്മദിനമായിരുന്നു. നമുക്കറിയാം ഈ ലോക്ക്ഡൗൺ സമയത്ത് April 6 അദ്ദേഹം 2020 ആണ് അദ്ദേഹം മരിച്ചത്. അപ്പോൾ അദ്ദേഹത്തിന് പ്രശസ്തരായ ഒരുപാട് ആരാധകരുണ്ട് അദ്ദേഹത്തിന്. അവർക്കൊന്നും വന്ന് കാണാനൊന്നും പറ്റിയില്ല. പക്ഷേ എല്ലാവിധ ഔദ്യോഗിക ബഹുമതികളോടും കൂടിയാണ് അദ്ദേഹത്തിൻ്റെ ശവസംസ്കാരം നടന്നത്. അദ്ദേഹം നാടകത്തിൽ ഒരു 800 പാട്ടുകൾ അദ്ദേഹം കമ്പോസ് ചെയ്തിട്ടുണ്ട്, 300 നാടകങ്ങളിലായിട്ട്. മലയാളം ഫിലിംസ് ചെയ്യുവാണെങ്കിൽ 218 ഫിലിംസ് അദ്ദേഹം 500 ഗാനങ്ങൾ അദ്ദേഹം കമ്പോസ് ചെയ്തിട്ടുണ്ട്. ഒരുപാട് പ്രശസ്തരായ ഗായകർ അദ്ദേഹത്തിൻ്റെ പാട്ടുകൾ പാടിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഒരു സക്സസ് കോമ്പിനേഷൻ എന്ന് പറയുന്നത് ശ്രീകുമാരൻ തമ്പി സാറും ഇദ്ദേഹവും ചേർന്നുള്ളതായിരുന്നു. അവർ തമ്മിൽ ഒരു 50 ഫിലിംസിൽ ഒന്നിച്ച് വർക്ക് ചെയ്തിട്ടുണ്ട്. നമുക്ക് അതിന് അടുത്ത ആളിലേക്ക് പോവാം. അടുത്ത വ്യക്തി August 26 വിശുദ്ധയായി ഇപ്പോൾ നമ്മൾ കരുതുന്ന വിശുദ്ധ മദർ തെരേസയുടെ ജന്മദിനമായിരുന്നു. നമുക്കറിയാം മാഗ്സേസേ പീസ് പ്രൈസ്, നോബൽ പീസ് പ്രൈസ് ഒക്കെ നേടിയ വ്യക്തിയാണ്. എയ്ഡ്സ് രോഗികൾ, കുഷ്ഠരോഗികൾ ഇവരെയൊക്കെ ചികിത്സിച്ച് ഇരുന്ന വ്യക്തിയാണ്. യാതൊരു ബുദ്ധിമുട്ടുകളും കൂടാതെ അവരെയൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്തിരുന്ന വ്യക്തിയാണ്. പിന്നെ മൊബൈൽ ക്ലിനിക്, ഡിസ്പെൻസറി, പിന്നെ ഓർഫണേജസ്, ഫാമിലി കൗൺസിലിംഗ്, ഇങ്ങനെയൊക്കെ ഒരുപാട് പ്രവർത്തനങ്ങൾ മനുഷ്യ നന്മയ്ക്ക് വേണ്ടി ചെയ്തിട്ടുള്ള വ്യക്തിയാണ് മദർ തെരേസ. നമുക്കറിയാം. ഇനി August 27 ബോളിവുഡ് ഫിലിം ഇൻഡസ്ട്രിയിലെ ഒരു പ്രശസ്തനായ ഗായകനായിരുന്ന മുകേഷ്, അദ്ദേഹത്തിൻ്റെ ഡെത്ത് ആനിവേഴ്സറി ആയിരുന്നു 27. ഇദ്ദേഹം കൂടുതലായിട്ടും ആക്ടറും ഡയറക്ടറും ഒക്കെ രാജ് കപൂർ, പിന്നെ മ്യൂസിക് കമ്പോസറായ ശങ്കർ ജയകിഷൻ ഇവരുടെ ഒരു ടീം ആയിരുന്നു, സക്സസ്ഫുൾ ടീം എന്ന് പറയുന്നത്. ഒരുപാട് പ്രശസ്തമായ ഗാനങ്ങൾ ഇദ്ദേഹത്തിൻ്റെ പേരിലുണ്ട്. ഇദ്ദേഹത്തിൻ്റെ പ്രശസ്തമായ ഗാനമാണ് ജീനായ മരണായ ജിസ്കേ സിവാ ജാനാ കഹാ, ആ ഒരൊറ്റ ഗാനം മതി അദ്ദേഹത്തിൻ്റെ പ്രശസ്തി എന്തോരമാണ് എന്ന് മനസ്സിലാക്കാനായിട്ട്. അതും രാജ് കപൂർ സാറിൻ്റെ സിനിമയായിരുന്നല്ലോ. ഇനി നമുക്ക് അടുത്ത ആളിലേക്ക്. അടുത്തയാൾ August 28 പേഴ്സണാലിറ്റിയെക്കുറിച്ച് പറയാം. ഇദ്ദേഹമാണ് അയ്യങ്കാളി. സാധുജന പരിപാലന സംഘം അത് രൂപീകരിച്ച വ്യക്തിയാണ് ഇദ്ദേഹം. ഇദ്ദേഹം ഒരു സോഷ്യൽ റിഫോർമറായിരുന്നു. ദളിതർക്ക് വേണ്ടി, അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി പടപൊരുതിയ വ്യക്തിയാണ്. പിന്നെ ഇദ്ദേഹത്തിൻ്റെ സ്റ്റാച്യു തിരുവനന്തപുരംകാരനാണ് ഇദ്ദേഹം. തിരുവനന്തപുരത്തെ വെള്ളയമ്പലം എന്ന് പറയുന്ന സ്ഥലത്ത് ഇന്ദിരാഗാന്ധി 1980 അദ്ദേഹത്തിൻ്റെ സ്റ്റാച്യു അനാച്ഛാദനം ചെയ്തായിരുന്നു. അപ്പോൾ ഇനി അടുത്ത ആളിലേക്ക് പോവാം. August 29 പേഴ്സണാലിറ്റിയാണ് ധ്യാൻചന്ദ്. ലോകം കണ്ട ഏറ്റവും വലിയ സ്പോർട്സ് പേഴ്സണും ഹോക്കി പ്ലെയറുമാണ് ഇദ്ദേഹം. ബ്രിട്ടീഷ് ഇന്ത്യൻ ആർമിയിലെ മെമ്പറായിരുന്നു. ഇന്ത്യൻ ഹോക്കി പ്ലെയറായിരുന്നു. 3 ഒളിമ്പിക് ഗോൾഡ് മെഡൽ ജേതാവാണ്. ഇദ്ദേഹത്തിൻ്റെ ബോള് കൺട്രോൾ ചെയ്യാനുള്ള കഴിവ് അത് വളരെ പ്രശസ്തമായിരുന്നു. 185 മാച്ചസിൽ നിന്നും 500 ഗോൾസാണ് ഇദ്ദേഹം നേടിയിരുന്നത്. ഇദ്ദേഹത്തിൻ്റെ ഈ കഴിവ് കൊണ്ട് ഇദ്ദേഹത്തിന് ദ വിസാർഡ് എന്ന പേരുണ്ടായിരുന്നു, ദ മജീഷ്യൻ ഓഫ് ഹോക്കി എന്ന്. അപ്പോൾ ഇതാണ് ധ്യാൻചന്ദിനെ കുറിച്ച്. നമുക്ക് അദ്ദേഹത്തിന് ഭാരതരത്ന ഒക്കെ ലഭിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത ആളിലേക്ക് പോവാം. August 30 അടുത്ത വ്യക്തിയാണ്. August 30 പേഴ്സണാലിറ്റിയാണ് സ്വാമി കുബലയാനന്ദ. ഇദ്ദേഹമാണ് യോഗ അതിനൊരു സയൻറ്റിഫിക് അടിത്തറ നൽകിയ വ്യക്തി, ഒരു സയൻറ്റിഫിക് ഫൗണ്ടേഷൻ നൽകിയ വ്യക്തിയാണ്. യോഗയെ ലോകമെമ്പാടും ഒരു എക്സർസൈസ് എന്ന രീതിയിൽ യോഗയെ മാറ്റിയെടുത്ത വ്യക്തിയും ഇദ്ദേഹമാണ്.
ഇദ്ദേഹം യോഗയുടെ സയൻറ്റിഫിക് ബേസിസിൽ ഒരു ജേണൽ ഇറക്കിയിരുന്നു. എൻ്റെ പേരാണ് യോഗ മിമംസ എന്ന പേരിൽ. ഇതാണ് ഈ സ്വാമി കുവലയാനന്ദ. ഇദ്ദേഹത്തിൻ്റെ ബർത്ത്ഡേ ആയിരുന്നു ഓഗസ്റ്റ് 30. ഇനി ഓഗസ്റ്റ് 31 അടുത്ത വ്യക്തി ഓഗസ്റ്റ് 31 പേഴ്സണാലിറ്റിയാണ്. ബംഗാൾ സിനിമയുടെ മുഖം മാറ്റിയ, ബംഗാൾ സിനിമയെ വളരെ ഉന്നതിയിലേക്ക് രാജ്യമെമ്പാടും ലോകമെമ്പാടും അറിയപ്പെടുന്ന ഒരു ഇതിലേക്ക് എത്തിച്ച വ്യക്തിയാണ് ഋതുപർണ ഘോഷ്. നിങ്ങളുടെ പേര് കേട്ടിട്ടുണ്ടാവും. അപ്പോൾ ഇദ്ദേഹം ഒരു ബംഗാളി ഡയറക്ടറാണ്, ആക്ടറായിരുന്നു, റൈറ്ററായിരുന്നു, ലിറിസിസ്റ്റായിരുന്നു, ഗാനങ്ങൾ ചിട്ടപ്പെടുത്തിയിരുന്ന വ്യക്തിയാണ് ഒക്കെയാണ്. ഇദ്ദേഹത്തിന് 19 നാഷണൽ അവാർഡ്സും അതിന് പുറമെ ഇൻ്റർനാഷണൽ അവാർഡ്സും ഒക്കെ നേടിയ വ്യക്തിയാണ് ഇദ്ദേഹം. ഇദ്ദേഹം സത്യജിത് റായുടെയും ടാഗോറിൻ്റെയും ഒക്കെ ആരാധകനായിരുന്നു. ടാഗോറിൻ്റെ ലൈഫ് ബേസ് ചെയ്ത് അദ്ദേഹം ഒരു ഡോക്യുമെൻ്ററി ഒക്കെ ചെയ്തിരുന്നു. അപ്പോഴാണ് ഇദ്ദേഹത്തെ കുറച്ച് 31 മറ്റൊരു പ്രശസ്ത വ്യക്തിയുടെ ഡെത്ത് ആനിവേഴ്സറി ആയിരുന്നു. പ്രിൻസസ് ഓഫ് വെയിൽസ് എന്നറിയപ്പെട്ടിരുന്ന ഡയാന രാജകുമാരൻ ഇവിടെ ഡെത്ത് ആനിവേഴ്സറി ആണെന്ന്. എന്താ പറയുക, ഒരു സ്റ്റൈൽ ഐക്കൺ തന്നെയായിരുന്നു അത്. ഭംഗിയുണ്ടായാലും സ്റ്റൈലായാലും സോഷ്യൽ വർക്ക് ചെയ്യുക എല്ലാം കൊണ്ടും വളരെ ഇത്രയധികം മാധ്യമങ്ങളെ പിന്തുടരുന്ന ഒരു വ്യക്തി ഉണ്ടാവുമോ എന്നുള്ള സംശയം അല്ലേ. ചാൾസ് രാജകുമാരൻ്റെ ഭാര്യയായിരുന്നു. ഇവിടെ ഡിവോഴ്സ് കഴിഞ്ഞിട്ടും എന്നിട്ടും ആളുകൾ ഇവിടെ പിന്തുടർന്നിട്ടുണ്ട്. പക്ഷേ എന്താ പറയുക, ഒരു 36 വയസ്സിൽ കാർ ആക്സിഡൻ്റിൽ അല്ലേ മരിച്ചു പോവുകയായിരുന്നു. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് പറയാനുള്ളത്. അപ്പോൾ ഓഗസ്റ്റ് 19-31 വരെയുള്ള പേഴ്സണാലിറ്റീസിനെ കുറിച്ചാണ് പറഞ്ഞത്. ഓക്കെ, എല്ലാവരും ടേക്ക് കെയർ. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.